അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് 274-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون الذين ينفقون اموالهم തങ്ങളുടെ മുതലുകളെ ചെലവഴിക്കുന്നവർ ബില്ലൈലി രാത്രിയും വന്നഹാരി പകലും സിറൻ രഹസ്യമായും വഅലാനിയതൻ പരസ്യമായും ഫലഹും അവർക്കുണ്ട് അജ്റുഹും അവർക്കുള്ള പ്രതിഫലം ഇന്ദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുത്ത് വലാ ഖൗഫുൻ അലൈഹിം അവർ ഭയപ്പെടേണ്ടതില്ല വലാ യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടതുമില്ല വലാഹും യഹ്സനൂൻ വലാഹും അവരല്ല യഹ്സനൂൻ ദുഃഖിക്കുന്നവർ ആ ദുഃഖിക്കുന്നവരും ആവുകയില്ല. അർത്ഥം വളരെ വ്യക്തമാണ്, ആശയം വളരെ വ്യക്തമാണ്. ധനം ചെലവഴിക്കുന്നവർ, ഇന്നലെ നമ്മൾ പഠിച്ചത് ധനം ചെലവഴിക്കേണ്ടത് ആർക്കൊക്കെ വേണ്ടിയിട്ടെന്നുള്ളതാണ്. ലിൽ ഫുഖറാഇല്ലദീന ഉഹസ്സിറു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടയപ്പെട്ടവർ, വിലങ്ങപ്പെട്ടവർ. ലാ യസ്തതീഉന ലർബം ഫിൽ അർളി, അവർക്ക് ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. സഞ്ചരിക്കാൻ കഴിയില്ല എന്നാൽ ജീവിത മാർഗത്തിൽ, ജീവിതത്തിനുള്ള വരുമാനം കണ്ടെത്തുന്നതിന് സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഉപരോധിക്കപ്പെട്ടവർ. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ സംബന്ധിച്ച് അറിയാത്തവൻ, ജാഹിലാണ് അവിടെ അറിയാത്തവൻ, അവരെ അഗ്നിയ ധനികന്മാരാണെന്ന് വിചാരിക്കുന്നു. മിന തഅഫുഫി, അവരുടെ വിശുദ്ധി കാരണമായിട്ട്, അവരുടെ എന്താ പറയുക, ആരോടും ചോദിക്കാരും അന്തസ്സും ആഭിജാത്യമൊക്കെ ഉണ്ടല്ലോ, അതാണ് വിശുദ്ധി എന്നാണ് ഇതിനെ വാക്കിനർത്ഥം പറയുക. തഅഫുഫ് കാരണമായിട്ട്. തഅരിഫുഹും ബി സീമാഹും, അവരുടെ അടയാളം കൊണ്ട് നിനക്ക് അവരറിയാം. ലാ യസ്അലൂന നാസ ഇൽഹാഫ, നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവരാൾക്കാരോട് ചോദിക്കുകയില്ല. വമാ തുൻഫിഖു മിൻ ഖൈരിൻ, നിങ്ങൾ ചെലവഴിക്കുന്ന നന്മയിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെയും ഫഇന്നല്ലാഹ ബിഹി അലീം, അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ഇന്നലെ നമ്മളത് മനസ്സിലാക്കി, ഇന്ന് അതിനൊന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. അല്ലാതിനെ ഉംഫിഖു നംബാലഹും, തങ്ങളുടെ ധനങ്ങളെ ചെലവഴിക്കുന്ന, ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, അർത്ഥം പറഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. അല്ലാതിനെ ഉംഫിഖു നംബാലഹും ബില്ലേലി വന്നഹാർ, രാവും പകലും തങ്ങളുടെ ധനത്തിൽ നിന്ന് ചെലവഴിക്കുന്നവർ, രാവും പകലും ചെലവഴിക്കുന്ന ദിവസം ആവശ്യത്തിന് ചെലവഴിക്കുകയാണ് അവർ. അവർ രാത്രിയാവട്ടെ പകലാവട്ടെ അവരുടെ ഒരു അവസ്ഥയാണത്. അല്ലാതെ രാവും പകലും ഇങ്ങനെ ചെലവാക്കിക്കൊണ്ട് നിൽക്കുക അതല്ലല്ലോ ഒരവസ്ഥ, മനുഷ്യൻ്റെ സ്ഥിതി. അവർ ജീവിതകാലം മുഴുവനും അവർക്കുള്ള വരുമാനത്തിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച്, ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് ചെലവഴിച്ചു കൊണ്ടിരിക്കും. സിറൻ, അത് ചിലപ്പോൾ സിറായിട്ടായിരിക്കും. വയലാനിയത്തൻ, പരസ്യമായിട്ടും, ചിലതൊക്കെ പരസ്യമായിട്ട് ചെയ്യേണ്ടി വരും. സക്കാത്തൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വ്യവസ്ഥ അനുസരിച്ച്, ഇസ്ലാമിക രീതി അനുസരിച്ച് പരസ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ആളുകൾ അറിയേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാണല്ലോ സക്കാത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെ നിയമിച്ചിരുന്നല്ലോ. അപ്പോൾ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, ഫലഹും അവർക്കുണ്ടാകും, അജുറുഹും അവർക്കുള്ള പ്രതിഫലം, ഇന്ദ റബ്ബിഹിം റബ്ബിൻ്റെ അടുക്കൽ, അത് പാഴാവുകയില്ല. ദുനിയാവിൽ തങ്ങൾ ചെലവഴിച്ചത് നഷ്ടപ്പെട്ടു പോയല്ലോ. ഇതുപോലെയാണ് ഒരു കർഷകനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. നമ്മൾ 261-ാമത്തെ ആയത്തിൽ മസലുല്ലദീന യുൻഫിഖൂന ഫീ അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ, ഒരു ധാന്യവിത്ത് പോലെ എന്ന് പറഞ്ഞു കണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കൃഷി ചെയ്യുന്ന ഒരാൾ കൃഷി ചെയ്ത മുടക്കുമുതൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ വിത്തുകൾ, അതൊരു നഷ്ടമായി എന്നല്ലല്ലോ വിചാരിക്കുക. അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന വിളവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. അല്ലാതെ ഒരു നാഴി വിത്ത്,
അല്ലെങ്കിൽ അരക്കിലോ വിത്ത് അദ്ദേഹം മണ്ണിൽ നെല്ലാവട്ടെ, ഏത് കർഷകനാവട്ടെ, നെല്ലിൽ നട്ട് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അരക്കിലോ നെല്ലാണല്ലോ പോയത്, അങ്ങനെ സങ്കടപ്പെടില്ലല്ലോ. അദ്ദേഹം ഭാവിയിൽ അദ്ദേഹത്തിന് ലഭിക്കാനിരിക്കുന്ന വിളവുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ, എത്ര ചെലവഴിച്ചാലും അയ്യാ എൻ്റെ ഒരു 1000 രൂപയാണ് കളഞ്ഞു എന്നല്ല, എൻ്റെ 1000 രൂപ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചത് വിത്ത് നട്ടവനെ പോലെയാണ്, അതിൻ്റെ വിളവ് എനിക്ക് അള്ളാഹുവിങ്കൽ പരലോകത്ത് കിട്ടും, ദുനിയാവിൽ അത് നഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ചെലവഴിക്കുന്ന, നല്ല മനസ്സോടുകൂടി ചെലവഴിക്കുന്ന ആൾക്കാർക്ക് അയാൾ ഉദ്ദേശിക്കാത്ത മാർഗേണ അള്ളാഹു തആല അനുഗ്രഹങ്ങളും നിഅമത്തുകളും കൊടുക്കും. അതാണ് ഇപ്പോൾ ആ അനുഭവം. ധാരാളം ചെലവഴിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഒരു പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ധർമ്മം കൊടുത്തിട്ട് പൊളിഞ്ഞതാണോ അവന്, സദക്ക കൊടുത്തിട്ട് പൊളിഞ്ഞതാണെന്ന് അവൻ ആരും പറയാറില്ല. നേരെ മറിച്ച് അവൻ ഇങ്ങനെ വേണ്ടാതീനം കളിച്ച് കളിച്ച് പൈസ കളഞ്ഞത് അങ്ങനെയൊക്കെ പറയാറുണ്ട്, അല്ലാതെ സദക്ക കൊടുത്തിട്ട് പൊളിഞ്ഞു പോയത് ആരും അങ്ങനെ ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാതീന യുംഫിഖൂ നംവാലഹും ബില്ലൈലി വന്നഹാരി സിറൻ വഅലാനിയത്ത, രഹസ്യമായും പരസ്യമായും രാവും പകലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കുള്ള പ്രതിഫലം അവരുടെ റബ്ബിൻ്റെ അടുത്തുണ്ടാകും. വലാ ഖൗഫുൻ അലൈഹിം, അവർ പേടിക്കേണ്ടതില്ല, നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ പൈസ ഞാൻ കളഞ്ഞല്ലോ, ഞാനൊരു 10000 രൂപ ഞാനും കൊടുത്തല്ലോ, അങ്ങനെ ഒരു പക്ഷേ അത് കിട്ടിയ ആൾക്കത് ഉപകാരപ്പെടാതെ എങ്ങനെയെങ്കിലും വീടുണ്ടാക്കാനാണ് കൊടുത്തത്, അല്ലെങ്കിൽ അവർക്കൊരു കച്ചവടം, ആ കച്ചവടം മെച്ചപ്പെട്ടില്ല എന്ന് നോക്കുക. എന്നാൽ ഇയാൾ കൊടുത്ത പൈസ ഇയാൾക്ക് നഷ്ടമായിക്കണോ? ഇല്ല, ഇയാൾ നല്ല ഉദ്ദേശം വെച്ച് കണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കർഷകൻ്റെ വിളവ് പോലെ അള്ളാഹുവിങ്കൽ 700 ഇരട്ടി അല്ലെങ്കിൽ ധാരാളക്കണക്കിന് ഇരട്ടിയായിട്ട് അവിടെ ഉണ്ടാകും. അല്ല, അതിൻ്റെ കാര്യം പോയി എന്നയാൾ വിചാരിക്കേണ്ട, അയാൾക്ക് അതുകൊണ്ട് പേടിക്കേണ്ടതുമില്ല. ഫലാ ഖൗഫുൻ അലൈഹി, വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല. വലാഹും, അവരല്ല, യഹ്സനൂൻ, ദുഃഖിക്കുന്നവർ, അവർ ദുഃഖിക്കുന്നു, ദുഃഖിക്കുന്നവരുമല്ല, ലാ എന്നാണല്ലോ, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല. ഇതാണ് നമ്മൾ സദക്ക ചെയ്തതിൻ്റെ പേരിൽ ഖേദിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ, സദക്ക ചെയ്തതിൻ്റെ പേര്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മൾ ഒരു വിത്ത് ഇറക്കിയിരിക്കുകയാണ് എന്നുള്ള ബോധമാണ്. ഞാനൊരു വിത്ത് നട്ടിരിക്കുകയാണ്, ഇതിൻ്റെ 700 ഇരട്ടി എനിക്ക് അള്ളാഹു തആല തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ ഇരട്ടി ഉണ്ടാകും. ഈ വിത്ത് നട്ടതും നഷ്ടമാവില്ല, അള്ളാഹു തആല ദുനിയാവിൽ തന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടം, അവൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ധനവ്യയം ചെയ്യുന്ന, രഹസ്യമായി പരസ്യമായി നമ്മളാൽ കഴിയുന്നത് ചെയ്യുന്ന ഭാഗ്യവന്മാരിൽ, അതിനുള്ള ഒരു മനസ്സുള്ള, അതിനുള്ളൊരു ഈമാനുള്ള, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ ധനവ്യയം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടം വീട്ടുവാനും സാമ്പത്തിക ഞെരുക്കം തീർക്കുവാനും ഒക്കെയുള്ളൊരു അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ. അള്ളാഹ് ഞങ്ങളെല്ലാവരെയും ഇഹത്തിലും പരത്തിലും കാത്തുരക്ഷിക്കണേ. അള്ളാഹ് ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും പരീക്ഷയ്ക്കല്ല തമ്പുരാനെ, രോഗങ്ങളെ കൊണ്ടും വേദന കൊണ്ടും പരിവേദനകളെ കൊണ്ടും പരീക്ഷിക്കല്ല നാഥാ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ നീ നടപ്പാക്കല്ല തമ്പുരാനെ, ഞങ്ങളോട് കരുണ കാണിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.